ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി രാജ്യം ആചരിക്കുന്നത്. രാജ്യാന്തര അഹിംസാ ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. അഹിംസയിലൂന്നിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അഹിംസയിലൂടെയും സത്യാഗ്രഹമെന്ന സമരമുറയിലൂടെയാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ചില മഹത് വചനങ്ങൾ നമുക്ക് ഓർക്കാം. അതിനു മുന്നേ അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യ നമുക്കൊന്ന് കാണാം. അദ്ദേഹം വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം നാം എപ്രകാരമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? നമുക്ക് ഇന്നത്തെ ഇന്ത്യയുടെ ഒരവസ്ഥ കാണാം. ഈ ഇന്ത്യ തന്നെയാണോ മഹാനായ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ടത്? നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മുടെ രാഷ്ട്രപിതാവ് ഇങ്ങനെ ഒരു ഇന്ത്യ സ്വപ്നം കണ്ടിരുന്നോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെട്ടപ്പോൾ ഓർത്തിരുന്നോ ഇങ്ങനെ ഒരു മുഖം കാണുമെന്ന്? ഉപ്പ് സത്യാഗ്രഹം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നപ്പോൾ ഒരു സ്വപ്നഭൂമി പോലെ കണ്ടിരുന്ന ഇന്ത്യ നശിപ്പിച്ചു കളയുമെന്ന് രാഷ്ട്രപിതാവ് കരുതിയിരുന്നോ? ഇന്നത്തെ ജനത ഗാന്ധിജി സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം അറിയിക്കുന്നുണ്ടോ? അതാണോ അവർ അനുഭവിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി കൊന്നുകളഞ്ഞിട്ട് ഒരു നീതി വാങ്ങിക്കൊടുക്കാത്ത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യയിൽ. അതാണോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിൽ? ഇതുപോലെ രാജ്യത്തെ കട്ടുമുടിക്കുന്ന രാഷ്ട്ര സേവകരാണോ നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നഭൂമിയിൽ പ്രതീക്ഷിച്ചത്? നോട്ടുകെട്ടിലെ ഗാന്ധിയെ നാം ഓർക്കും, എന്നാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച തത്വശാസ്ത്രത്തെ നാം മറന്നു. മറക്കാതിരിക്കാൻ, ഒരിക്കൽ കൂടി ഓർക്കാൻ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ തിരുവചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു.